നമസ്കാരം, വെൽക്കം ടു എത്നിക് ഫുഡ് കോർട്ട്. ഇന്ന് ഉത്രാടനാൾ, ഓണത്തിൻ്റെ 9-ാം ദിവസം. തിരുവോണത്തിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങൾക്കായി എല്ലാവരും തിരക്കിലാണ്. പാൽപ്പായസവും പഴപ്രഥമനുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. പാൽപ്പായസത്തിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. നാടൻ ചമ്പാ പച്ചരി വെള്ളത്തിലിട്ട് 2 മിനിറ്റ് വയ്ക്കുക. ഒരു പാൻ എടുത്ത് 1 ലിറ്റർ പാലെടുക്കുക. അതിൽ പാല് നന്നായിട്ട് തിളപ്പിക്കുക. അതിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരി നന്നായിട്ട് കഴുകി അതിലേക്കിടുക. ഏകദേശം 15 മിനിറ്റോളം ആകുമ്പോഴേക്കും 1/4 പരുവം വേവായി കാണും. നന്നായിട്ട് വെന്തതിന് ശേഷം കുറച്ച് പാലുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറുകുന്നതിനനുസരിച്ച് കുറച്ച് പാലൂടെ ഒഴിക്കുക. അതിലേക്ക് പഞ്ചസാര ഇടുക, പിന്നെയും കുറച്ചുകൂടെ വറ്റിക്കുക. നല്ല കട്ടിയാകുന്നത് വരെ വറ്റിക്കുക. ചിലർക്ക് നല്ല കട്ടിയാവാത്ത രീതിയിലായിരിക്കാം പാൽപ്പായസത്തിൻ്റെ ആവശ്യം. അങ്ങനെയുള്ള കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം കട്ടിയാവാതിരിക്കാൻ. ഇനി ഒരു പാൻ ചൂടാക്കി നെയ്യിടുക, അണ്ടിപ്പരിപ്പ് അതിലേക്കിടുക, മുന്തിരിപ്പഴ ഇടുക. ഇളക്കിയതിന് ശേഷം പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏലക്കാപ്പൊടി ഇടുക. വേണമെങ്കിൽ കുറച്ച് കുങ്കുമപ്പൂ നമുക്കിടാവുന്നതാണ്. അടിപൊളിയായ പാൽപ്പായസം റെഡിയായി. അപ്പോൾ പാൽപ്പായസം വളരെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് പഴപ്രഥമനാണ്. ഏത്തപ്പഴം വെച്ചിട്ട് പഴപ്രഥമനാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. നോക്കാം എന്തൊക്കെ ആവശ്യമുണ്ടെന്ന്. ഏത്തപ്പഴം 3 എണ്ണം അരിഞ്ഞ് തൊലിയോടുകൂടി വേവിക്കുക. ഒരു പാത്രത്തിൽ ശർക്കര ഉരുക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കുക. അപ്പോഴേക്കും പഴം വെന്ത് കാണും. ആ പഴം ഒന്ന് തണുത്തതിന് ശേഷം പഴം തൊലി കളഞ്ഞ് മുറിച്ച് അതിലെ അകത്തുള്ള കറുത്ത നാര് എടുത്തു മാറ്റണം. എന്നിട്ട് ഇതിനെ അരിഞ്ഞെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഉടച്ചെടുക്കാം. വെറുതെ സ്പൂൺ വെച്ച് ഉടച്ചെടുക്കുകയും ചെയ്യാം. പക്ഷെ ഞാൻ മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്നാവുമല്ലോ. ഒരുപാട് കട്ടിയാകാതെ മിക്സിയിൽ അടിച്ചെടുക്കണം. കട്ടി ഒരുപാടായാൽ കുറച്ച് ലൂസായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുക. ഒരു പാൻ ചൂടാക്കി 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞ തേങ്ങ ഇടുക, അണ്ടിപ്പരിപ്പ് ഇടുക, മുന്തിരിപ്പഴം ഇടുക. ഇവയെല്ലാം വറുത്ത് കോരുക. ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ആ പാനിലേക്ക് പഴം മിക്സിയിൽ അടിച്ചത് അതിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് വറ്റിക്കുക. അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചതുകൊണ്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ശർക്കര ഉരുക്കി വച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. 2/2 പാൽ ഒഴിക്കുക. 2/2 പാൽ ആദ്യം കുറച്ച് ഒഴിച്ച് വറ്റിക്കുക, പിന്നെയും കുറച്ചൊഴിച്ച് വറ്റിക്കുക. ഒരു 1/2 സ്പൂൺ ഉപ്പ് നമ്മൾ ചേർക്കും. ആ മധുരം ഒരു കറക്റ്റാവാൻ വേണ്ടിയിട്ടാണ്. 1/2 സ്പൂൺ ചുക്കുപൊടി വേണം. അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുറുക്കുക. ഒരു നല്ല കട്ടി ഏത്തക്ക ആയതുകൊണ്ട് നന്നായിട്ട് കട്ടിയാകും. ഇതിലേക്ക് കട്ടിയായതിന് ശേഷം ഒരു കപ്പ് നല്ല ഫ്രഷ് പാല് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാല്, ആദ്യത്തെ പാല്, ആ പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും. തണുക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടിരിക്കും. ഇപ്പോഴത്തെ ഈ ലൂസ് നമ്മൾ നോക്കണ്ട. തണുക്കുമ്പോൾ നന്നായിട്ട് കട്ടിയാവും. അതുകൊണ്ട് ഈ ലൂസ് ആവശ്യമാണ്. വറുത്ത അണ്ടിപ്പരിപ്പും തേങ്ങ അരിഞ്ഞതും എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കുക. അടിപൊളിയായ പ്രഥമൻ പായസം റെഡിയായി.
ഞാൻ ചെയ്ത എല്ലാ വിഭവങ്ങളും ചെയ്തു നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്മയുടെ ഐശ്വര്യത്തിൻ്റെ ഓണാശംസകൾ. നാളെ തിരുവോണ നാളിൽ തൂശനിലയിൽ എങ്ങനെയാണ് ഓണസദ്യ വിളമ്പേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനെത്താം. നമസ്കാരം.